ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർവേയിങ്ങിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെവലിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് പല ടൈപ്സ് ഓഫ് ലെവലിംഗ് അറിയാം, പക്ഷേ എന്ത് എന്തിൻ്റെ കീഴിൽ വരുന്നതാണ് അല്ലെ എന്തിൻ്റെ സബ് ഹെഡാണെന്നുള്ള കാര്യത്തിൽ പലർക്കും ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഓരോ ടൈപ്സ് ഓഫ് ലെവലിങ്ങിനെ കുറിച്ചും നല്ലൊരു ക്ലിയർ പിക്ചർ എന്തായാലും ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ടൈപ്സ് ഓഫ് ലെവലിംഗ് നമുക്ക് നാല് ടൈപ്പാണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് ഡിറക്റ്റ് ഓഫ് സ്പിരിറ്റ് ലെവലിംഗ്, രണ്ടാമത്തെ ട്രിഗണോമെട്രിക് ലെവലിംഗ്, മൂന്നാമത്തെ ബാരോമെട്രിക് ലെവലിംഗ് ആൻഡ് നാലാമത്തെ ഹിപ്സോമെട്രിക് ലെവലിംഗ്. ഇതിലെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നും ഡെഫിനിഷൻ ആയിട്ട് പി എസ് സി പല തവണ ആവർത്തിച്ച് ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ നാല് ടൈപ്പാണ് ഡിറക്റ്റ് ഓഫ് സ്പിരിറ്റ് ലെവലിംഗ്, ട്രിഗണോമെട്രിക് ലെവലിംഗ്, ബാരോമെട്രിക് ലെവലിംഗ്, ഹിപ്സോമെട്രിക് ലെവലിംഗ്. ഇനി നമുക്ക് ഇതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറക്റ്റ് ഓഫ് സ്പിരിറ്റ് ലെവലിംഗ്. ഓക്കെ, അപ്പോൾ ഡിറക്റ്റ് അല്ലെങ്കിൽ സ്പിരിറ്റ് ലെവലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് ലെവലിംഗ്. വളരെ കോമൺ ആയിട്ടുള്ള മെത്തേഡ് ഓഫ് ലെവലിംഗ് ആണ് ഇത്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടെലസ്കോപ്പ് ലെവലിംഗ് ഇൻസ്ട്രുമെൻ്റ് ടെലസ്കോപ്പിൻ്റെ സൈഡിൽ ഒരു സ്പിരിറ്റ് ലെവൽ ഉണ്ടാവും. ഈ സ്പിരിറ്റ് ലെവലിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആക്കുന്നത്. അതുകൊണ്ടാണ് സ്പിരിറ്റ് ലെവലിംഗ് എന്നുള്ള പേര് വന്നത്. ഓക്കെ, അപ്പോൾ സ്പിരിറ്റ് ലെവലിങ്ങിനകത്ത് ഒരു സ്പിരിറ്റ് ലെവലുണ്ട് ആൻഡ് ഇറ്റ് ഈസ് ഫിക്സഡ് ടു എവിടെയാണ്, ടെലസ്കോപ്പ്. ആ സ്പിരിറ്റ് ലെവലിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈൻ ഓഫ് സൈറ്റിനെ ഹൊറിസോണ്ടലാക്കുന്നു. ഇനി ഡിറക്റ്റ് ലെവലിംഗ് തന്നെ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു, വേറെ കുറച്ച് സബ് ഹെഡിങ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഡിറക്റ്റ് അല്ലെങ്കിൽ സ്പിരിറ്റ് ലെവലിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ മോസ്റ്റ് കോമൺ മെത്തേഡ്, നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ്. അതുപോലെ തന്നെ സ്പിരിറ്റ് ലെവലിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ലൈൻ ഓഫ് സൈറ്റിനെ ഹൊറിസോണ്ടലാക്കി മാറ്റുന്നു. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയറക്റ്റ് ലെവലിങ്ങിനകത്ത് ഫസ്റ്റ് വൺ ഇസ് സിമ്പിൾ ലെവലിംഗ്, രണ്ടാമത്തത് ഡിഫറൻഷ്യൽ ലെവലിംഗ്. അപ്പോൾ സിമ്പിൾ ലെവലിംഗ്, ഡിഫറൻഷ്യൽ ലെവലിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഡിഫറൻഷ്യൽ ലെവലിംഗ് തന്നെ ചെക്ക് ലെവലിംഗ് വരും, ഫ്ലൈ ലെവലിംഗ് വരും, പ്രൊഫൈൽ ലെവലിംഗ് വരും, ക്രോസ് സെക്ഷൻ ലെവലിംഗ് വരും ആൻഡ് റെസിപ്രോക്കൽ ലെവലിംഗ് വരും. അപ്പോൾ ഡിഫറൻഷ്യൽ ലെവലിംഗിൻ്റെ കീഴെ വരുന്നതാണ് ഈ ടൈപ്സ് ഓഫ് ലെവലിംഗ് ഒക്കെ. അപ്പോൾ ഇതിന് പേരൊക്കെ നിങ്ങൾ കേട്ട് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഓർത്തു വെക്കുക, ഡിഫറൻഷ്യൽ ലെവലിംഗിൻ്റെ സബ് ഹെഡിങ്സ് അല്ലെങ്കിൽ സബ് ക്ലാസിഫിക്കേഷനാണ് ഈ പറഞ്ഞ അഞ്ചെണ്ണം. ഓക്കെ, ഇനി എന്താണ് ചെക്ക് ലെവലിംഗ്, എന്താണ് ഫ്ലൈ ലെവലിംഗ്, അതൊക്കെ നമുക്ക് ഇനി വരുന്ന സ്ലൈഡുകളിൽ കാണാം. ഓക്കെ, അപ്പോൾ പേര് കണ്ടിട്ട് കൺഫ്യൂസ്ഡ് ആയി പോകുന്നവരായിരിക്കും നിങ്ങൾ പലരും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് നോക്കാം. അപ്പോൾ സിമ്പിൾ ലെവലിംഗ്, ഡയറക്റ്റ് ഓഫ് സ്പിരിറ്റ് ലെവലിൽ രണ്ട് ക്ലാസിഫിക്കേഷനാണ് മെയിൻലി ഉള്ളത്. ആദ്യത്തെന്ന് പറഞ്ഞാൽ സിമ്പിൾ ലെവലിംഗ്, രണ്ടാമത്തെ ഡിഫറൻഷ്യൽ ലെവലിംഗ്. പേരിൽ തന്നെയുണ്ട്, സിമ്പിൾ ലെവലിംഗ് എന്താണ് ചെയ്യുന്നത്, ഒരൊറ്റ ഇൻസ്ട്രുമെൻറ്റ് സെറ്റിംഗ് വഴി നമുക്ക് റെഡ്യൂസ്ഡ് ലെവൽ അല്ലെങ്കിൽ ലെവൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ അതിനെ നമ്മൾ എന്ത് പറയും, സിമ്പിൾ ലെവലിംഗ് എന്ന് പറയും. ഇനി നമുക്ക് ഒരു ഇൻസ്ട്രുമെൻറ്റ് സെറ്റിംഗ് അല്ല, മൾട്ടിപ്പിൾ സെറ്റിംഗ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് വേണം രണ്ട് പോയിൻറ്റുകൾ തമ്മിലുള്ള ലെവൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോയിൻറ്റിൻ്റെ റെഡ്യൂസ്ഡ് ലെവൽ കണ്ടുപിടിക്കാനെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, ഡിഫറൻഷ്യൽ ലെവലിംഗ്. ഇനി എപ്പോഴൊക്കെയാണ് ഡിഫറൻഷ്യൽ ലെവലിംഗ് അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പോയിൻറ്റ്സ് ഇസ് വെരി ലാർജ്, രണ്ട് പോയിൻറ്റുകളുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലും അതുപോലെ തന്നെ അവയ്ക്കിടയിൽ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിലുമാണ് നമ്മൾ ഡിഫറൻഷ്യൽ ലെവലിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ, ഡിറക്റ്റ് ലെവലിംഗ് അല്ലെങ്കിൽ സ്പിരിറ്റ് ലെവലിംഗ് രണ്ട് ടൈപ്പാണ്. സിമ്പിൾ ലെവലിംഗ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഇൻസ്ട്രുമെൻറ്റ് സെറ്റിംഗ് വഴി നമുക്ക് റെഡ്യൂസ്ഡ് ലെവൽ അല്ലെങ്കിൽ ലെവൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ നമ്മൾ അതിനെ എന്ത് പറയും, സിമ്പിൾ ലെവലിംഗ്. അതല്ല മൾട്ടിപ്പിൾ സെറ്റിംഗ് ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, ഡിഫറൻഷ്യൽ ലെവൽ. ഓക്കെ, ഇനി നമുക്ക് ഡിഫറൻഷ്യൽ ലെവലിംഗിൻ്റെ പല ടൈപ്പിലേക്ക് പോകാം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ലെവലിംഗ്. പേരിൽ തന്നെ ഉണ്ട്, നമ്മൾ ഓൾറെഡി കിട്ടിയ എലിവേഷൻസ് അല്ലെങ്കിൽ റെഡ്യൂസ് ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ലെവലിങ്ങിനെയാണ് ചെക്ക് ലെവലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് പോയിന്റ് എത്തി ഈവനിങ് ആയപ്പോൾ, ഇനി നമ്മൾ ഈ ചെയ്ത വർക്കെല്ലാം കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എൻഡ് പോയിന്റിൽ നിന്ന് തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ചെക്ക് ലെവലിംഗ് ചെയ്യും. ഓക്കെ, അപ്പോൾ ചെക്ക് ലെവലിംഗ് ചെക്ക് വെതർ ദ എലിവേഷൻസ് ഒബ്ടെയിൻഡ് ആർ കറക്റ്റ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചെക്ക് ലെവലിംഗ്. ഇനി ഫ്ലൈ ലെവലിംഗ്. ഫ്ലൈ ലെവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എലിവേഷൻ, പല പോയിൻറ്റുകളുടെ അപ്രോക്സിമേറ്റ് എലിവേഷൻ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ലെവലിംഗ് ആണ് ഫ്ലൈ ലെവലിംഗ്. ഓക്കെ, ഇനി ഇതിനകത്ത് ലൈൻ ഓഫ് സൈറ്റ് ഇസ് ആസ് ലോങ് ആസ് പോസിബിൾ, അതായത് ലൈൻ ഓഫ് സൈറ്റ് എപ്പോഴും കൂടുതലായിരിക്കും. നമ്മൾ സാധാരണ ഏത് ലെവലിങ്ങിനെക്കാളും ഏറ്റവും വലിയ ലൈൻ ഓഫ് സൈറ്റ് ആയിരിക്കും ഫ്ലൈ ലെവലിങ്ങിൻ്റെ
സമയത്ത് അഡോപ്റ്റ് ചെയ്യുന്നത്. അതെന്താണെന്നുള്ളത് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഓൺലി ബാക്ക് സൈറ്റ് ആൻഡ് ഫോർ സൈറ്റ് ആ തേക്കൺ. നമ്മൾ ഫ്ലൈ ലെവലിങ്ങിൻ്റെ കേസിൽ ബാക്ക് സൈറ്റും ഫോർ സൈറ്റും മാത്രമേ എടുക്കത്തുള്ളൂ, ഇൻ്റർമീഡിയറ്റ് സൈറ്റ്സ് ഒന്നും എടുക്കത്തില്ല. അതുകൊണ്ടാണ് ലൈൻ ഓഫ് സൈറ്റ് വളരെ ലാർജ് ആയിരിക്കണം എന്ന് പറയും. പിന്നെ ഇത് ടൈം അവൈലബിൾ, അതായത് നമുക്കുള്ള ടൈം കുറവും അതുപോലെ തന്നെ കുറച്ച് അക്യൂറസി മതിയെങ്കിൽ മാത്രമാണ് നമ്മൾ ഫ്ലൈ ലെവലിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് പ്രൊഫൈൽ ലെവലിംഗ്. പ്രൊഫൈൽ ലെവലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രൗണ്ട് സർഫസിൽ ഒരു ഫിക്സഡ് ലൈനിൻ്റെ അകത്ത് വരുന്ന പോയിൻസിൻ്റെ എലിവേഷൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പ്രൊഫൈൽ ലെവലിംഗ് അല്ലെങ്കിൽ ലോങ്ജിറ്റ്യൂഡിനൽ ലെവലിംഗ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു റോഡ് വർക്കോ എന്തെങ്കിലും ഒരു വർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റിൻ്റെ സെൻറ്റർ ലൈൻ ജനറലി ഫിക്സ് ചെയ്തിട്ട് ആ സെൻറ്റർ ലൈനിലുള്ള പല പോയിൻ്റുകളുടെയും എലിവേഷൻ കണ്ടുപിടിക്കുകയാണ് പ്രൊഫൈൽ ലെവലിംഗ് അല്ലെങ്കിൽ ലോങ്ജിറ്റ്യൂഡിനൽ ലെവലിംഗ് വഴി ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തിനാണത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റിൻ്റെ ഗ്രേഡിയൻ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൊഫൈൽ ലെവലിംഗ് അല്ലെങ്കിൽ ലോങ്ജിറ്റ്യൂഡിനൽ ലെവലിംഗ്. പേരിൽ തന്നെ ഉണ്ട്, ലെങ്ത് വൈസ് അല്ലെങ്കിൽ ലോങ്ജിറ്റ്യൂഡിനലി. നമ്മൾ സെൻറ്റർ ലൈനിൽ ലോങ്ജിറ്റ്യൂഡിനലി അല്ലെങ്കിൽ ലെങ്ത് വൈസിൽ ചെയ്യുന്ന ലെവലിംഗ് ആണ് പ്രൊഫൈൽ ലെവലിംഗ് അല്ലെങ്കിൽ ലോങ്ജിറ്റ്യൂഡിനൽ ലെവലിംഗ്. ഇതാണ് ഫിഗർ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ലൈൻ, ഇപ്പോൾ നമുക്ക് സെൻറ്റർ ലൈൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ആ സെൻറ്റർ ലൈനിൽ പല പോയിൻസിൻ്റെ എലിവേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നതാണ് ഈ ഫിഗർ വഴി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, അപ്പം ലോങ്ജിറ്റ്യൂഡിനൽ ലെവലിംഗ് അല്ലെങ്കിൽ പ്രൊഫൈൽ ലെവലിംഗ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അത് ഈ ഫിഗർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബെഞ്ച് മാർക്ക് ഉണ്ട്, പല പോയിൻറ്റ്സ് സെൻറ്റർ ലൈനിൽ നിന്ന് മാർക്ക് ചെയ്ത് അതിൻ്റെ എലിവേഷനുകൾ കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് പ്രൊഫൈൽ ലെവൽ. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് സെക്ഷണൽ ലെവലിംഗ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊഫൈൽ ലെവലിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്ന, ലോങ്ജിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ പ്രൊഫൈൽ ലെവലിങ്ങിൽ സെൻറ്റർ ലൈൻ ഫിക്സ് ചെയ്ത് ആ സെൻറ്റർ ലൈനിലുള്ള പല പോയിൻറ്റുകളുടെ എലിവേഷൻ കണ്ടുപിടിച്ച് ഗ്രേഡിയൻ്റ് കണ്ടുപിടിച്ചു അല്ലേ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻസ്, അതായത് സെൻറ്റർ ലൈനിന് പെർപെൻഡിക്കുലറായിട്ടുള്ള ലൈൻസിലുള്ള ഡിഫറെൻറ്റ് പോയിൻസിലെ എലിവേഷനാണ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെയാണ്, ഡിഫറൻസ് ഓഫ് എലിവേഷൻ ഓഫ് ഗ്രൗണ്ട് സർഫസ് അലോങ് ദ ലൈൻസ് പെർപെൻഡിക്കുലർ ടു ദ സെൻറ്റർ ലൈൻ. താഴത്തെ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് സെൻട്രൽ ലൈൻ കണ്ടാലോ, ഹൊറിസോണ്ടൽ ലൈനായിട്ട് മാർക്ക് ചെയ്ത്, ഹൊറിസോണ്ടലി ഒരു കർവ്ഡ് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സെൻറ്റർ ലൈന് പെർപെൻഡിക്കുലർലി കുറേ ലൈൻസ് ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടോ. അതായത് സെൻറ്റർ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ സെൻറ്റർ ലൈന് പെർപെൻഡിക്കുലർ വരച്ച ലൈനിലെ ഡിഫറെൻറ്റ് പോയിൻസിൻ്റെ എലിവേഷൻ കണ്ടുപിടിക്കും. അതാണ് ക്രോസ് സെക്ഷണൽ ലെവലിംഗ്. ഓക്കെ, പ്രൊഫൈൽ ലെവലിങ്ങും ക്രോസ് സെക്ഷണൽ ലെവലിങ്ങും ജനറലി നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട്, അതായത് തൊട്ടടുത്ത വർക്കായിട്ടാണ് ചെയ്യുന്നത്. പ്രൊഫൈൽ ലെവലിംഗ് സെൻറ്റർ ലൈൻ അലോങ്ങും അതുപോലെ തന്നെ ക്രോസ് സെക്ഷണൽ പെർപെൻഡിക്കുലർ ടു ദ സെൻറ്റർ ലൈൻ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ലെവലിംഗ് ആണ്. അതായത് നമുക്ക് രണ്ട് വളരെ ദൂരത്തുള്ള രണ്ട് പോയിൻസിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ ലെവൽ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഈ രണ്ട് പോയിൻറ്റിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്യാനൊരു സാഹചര്യമില്ല. ഫോർ എക്സാമ്പിൾ, ഈ രണ്ട് പോയിൻറ്റുകളും നമ്മുടെ ഒരു നദി അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡിയുടെ രണ്ടറ്റത്ത് ബാങ്ക്സിലുള്ള ഇതാണെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ നടുക്കൊണ്ട് ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന കേസിലാണ് നമ്മൾ റെസിപ്രോക്കൽ ലെവലിംഗ് അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പോയിൻറ്റ്സ് കാണും, എ ബി അല്ലേ, ആ എയുടെ അടുത്ത് ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്ത് റീഡിംഗ് എടുക്കും, അതുപോലെ തന്നെ ബിയുടെ അടുത്ത് വെച്ചിട്ടും റീഡിംഗ് എടുക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി റെസിപ്രോക്കൽ ലെവലിംഗ് എന്താണെന്നുള്ള. ഓവർസിയർ ലെവൽ എക്സാംസിന് പ്രോബ്ലം ഒന്നും ചോദിക്കത്തില്ല, പക്ഷേ എ ലെവലിന് പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്, ചോദിക്കാറുമുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ റെസിപ്രോക്കൽ ലെവലിംഗിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ എലിമിനേറ്റിംഗ്, എന്തൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, കർവേച്ചർ, റിഫ്രാക്ഷൻ ആൻഡ് കോളിമേഷൻ എറർ. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഗ്നോമെട്രിക് ലെവലിംഗ് ആണ്. ട്രിഗ്നോമെട്രിക് ലെവലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡയറക്ട് ലെവലിംഗ് ആണ്. അവിടെ നമ്മൾ എലിവേഷൻ ഡയറക്റ്റ്ലി അല്ല കണ്ടുപിടിക്കുന്നത്, നമ്മൾ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഡിയും വേർട്ടിക്കൽ ആംഗിൾ തീറ്റയും കണ്ടുപിടിക്കും, എന്നിട്ട് ഹൈറ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ എലിവേഷൻ എച്ച് എസ് ഈക്വൽ ടു ഡി ടാൻ തീറ്റ എന്ന് പറഞ്ഞിട്ടാണ് കണ്ടുപിടിക്കുന്നത്. കുറച്ചും കൂടി ക്ലിയർ ആവാനായിട്ട് ഞാൻ അടുത്ത ഒരു ഫിഗറിൽ ട്രയാംഗിൾ ആയിട്ട് കാണിച്ചു തരാം. നമ്മൾ എന്താണ് മെഷർ ചെയ്യുന്നത് ഇവിടെ, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഡിയും വേർട്ടിക്കൽ ആംഗിൾ തീറ്റയുമാണ്. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് നിങ്ങളൊരു ട്രയാംഗിൾ മനസ്സിൽ കണ്ടാൽ മതി. കാണാൻ കഴിയാത്തവർക്ക് ഞാൻ അടുത്ത ഒരു ഫിഗർ കാണിച്ചു തരാം.
ഒരു ട്രയാങ്കിൾ വെച്ചിട്ടുള്ള ഫിഗർ. ഞാൻ നോക്കിക്കേ, താഴെ നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഡി ഉണ്ട്, വെർട്ടിക്കൽ ആംഗിൾ തീറ്റയുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എച്ച് ആണ്. അപ്പം നമുക്ക് എച്ച് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? ഡി ടാൻ തീറ്റ, ഓർ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ് അല്ലേ. ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എച്ച് ബൈ ഡി എന്ന് കിട്ടും. അതിൽ നിന്ന് എച്ച് ഇസ് ഈക്വൽ ടു ഡി ടാൻ തീറ്റ. അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ എലിവേഷൻ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് ട്രിഗണോമെട്രിക് ലെവലിംഗ്. പേരെന്തുകൊണ്ടാണ്? ട്രിഗണോമെട്രിക് റിലേഷൻഷിപ്സ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ട്രിഗണോമെട്രിക് ലെവലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ, ബാരോമെട്രിക് ലെവലിംഗ് ആണ്. പേര് തന്നെയുണ്ട്, ബാരോമീറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ്. അപ്പം നമ്മളിവിടെ എലിവേഷൻ ഇൻഡയറക്റ്റ് ആയിട്ടാണ് കണ്ടുപിടിക്കുന്നത് ഫ്രം ദ ചേഞ്ച് ഇൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ വരുന്ന വ്യത്യാസം വെച്ചിട്ട് നമ്മൾ ഇൻഡയറക്റ്റ്ലി കണ്ടുപിടിക്കുന്നതാണ് ബാരോമെട്രിക് ലെവലിംഗ്. ഓക്കെ, അതായത് എലിവേഷൻ കൂടുന്നതിനനുസരിച്ച് അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും. ഈ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് നമ്മൾ ലെവൽ ഡിഫറൻസ് ഇൻഡയറക്റ്റ്ലി മെഷർ ചെയ്യുന്ന മെത്തേഡ് ഓഫ് ലെവലിംഗിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാരോമെട്രിക് ലെവലിംഗ്. ഓക്കെ, വളരെ സിമ്പിളാണ്. പേര് ബാരോമീറ്റർ എന്നുള്ള കാര്യം അറിയാമെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഈസി ആയിട്ട് ബാരോമെട്രിക് ലെവലിംഗ് ആണെന്ന് ചൂസ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഡെഫിനിഷൻസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, കാര്യം ഏതാണ് ചോദിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ലാസ്റ്റ് വൺ ഇസ് ഹിപ്സോമെട്രി. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലിവേഷൻ പല പോയിന്റിനെയും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ബൈ ഒബ്സർവിങ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ബോയിലിംഗ് ഓഫ് വാട്ടർ ടേക്സ് പ്ലേസ്. അതായത് വെള്ളം തിളക്കുന്ന ടെമ്പറേച്ചർ നോട്ട് ചെയ്ത് ഇൻഡയറക്റ്റായിട്ട് എലിവേഷൻ കണ്ടുപിടിച്ച് എന്ന മെത്തേഡാണ് ഹിപ്സോമെട്രി. അതായത് ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ കുറയും. അതായത് ബോയിലിംഗ് പോയിൻ്റ് ഓഫ് വാട്ടർ കുറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് ബോയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ നേരത്തെ പ്രഷർ പറഞ്ഞ പോലെ ഇവിടെ വെള്ളം എപ്പോഴാണ് ബോയിൽ അല്ലെ ഏത് ടെമ്പറേച്ചറിലാണ് വെള്ളം ബോയിൽ ചെയ്യുന്നതെന്നുള്ളത് നോക്കിയിട്ട് എലിവേഷൻ അല്ലെങ്കിൽ ഹൈറ്റ് ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതാണ് ഹിപ്സോമെട്രി. അപ്പോൾ ഇത്രയുമാണ് മെത്തേഡ്സ് ഓഫ് ലെവലിംഗ്. ഓക്കെ, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ലെവലിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് സെലക്ട് ചെയ്യാം. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ സർവേയിങ്ങിൻ്റെ ലെവലിംഗിൻ്റെ ഇനി എററാണ്, എററും ഇൻസ്ട്രുമെൻസും ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. അത് തൊട്ടടുത്തുള്ള വീഡിയോസിൽ നമ്മൾ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടോപ്പിക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കീപ് സ്റ്റഡിങ്. താങ്ക്സ് ഫോർ വാച്ചിങ്.